പിന്നെ എനിക്ക് ബെറ്റർ ഓപ്ഷൻ കിട്ടി ഇൻഫോസിസിൽ കിട്ടി ഞാൻ വന്നു ഇവിടെ ഞാൻ ജോയിൻ ചെയ്തില്ല ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന ടൈമില് ഞാൻ ഈ കോഴ്സിന് ചെയ്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പറഞ്ഞതിന് മുമ്പ് ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു വന്ന് ഒരു ആർക്കിടെക്റ്റ് ഫേം തുടങ്ങി അത് പൊട്ടി കുറച്ചുകൂടെ ഞങ്ങൾ റൺ ചെയ്തു കുഴപ്പമുണ്ടായില്ല പക്ഷേ പിന്നെ നമുക്കത് അവിടെ കോമ്പറ്റീഷൻ കൂടുതലല്ല നമ്മളത് പൊട്ടി സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലോണിന് വേണ്ടി ചെന്നപ്പോൾ ബാങ്കുകാർ റിജക്റ്റ് അടിച്ചു കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ആ ജോലി പോയി പിന്നെ നമുക്കൊരു ജോലി ഓഫ് കമ്പനി ഓക്കെ ആയി വന്നായിരുന്നു പിന്നെ അവിടെ നിന്നും ജോലി പോയി അപ്പൊ പിന്നെ മൊത്തത്തിൽ ഓക്കെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഫേമിനെ പറ്റി മുമ്പെനിക്ക് അറിയായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആൻഡ് ബിസിനസ് കോച്ച് ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ശരീരം വളരെ ഭംഗിയായിട്ടിരിക്കുക അധികം തടിയൊന്നും ഇല്ലാതിരിക്കുക നമ്മൾ ഫിറ്റായിരിക്കുക എന്നൊക്കെ ഉള്ളത് പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത രീതികൾ കാരണവും വ്യായാമത്തിന്റെ കുറവൊക്കെ കാരണവും പലർക്കും അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കാറില്ല എന്നാൽ ഇതിനൊക്കെ പ്രതിവിധിയായിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ന് എറണാകുളത്തുണ്ട് ആ സ്ഥാപനത്തെയും ആ സ്ഥാപനത്തിന്റെ സാരഥിയൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഇടപ്പള്ളിക്ക് അടുത്ത് ഉണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അറോറ സ്ലിമ്മിങ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ സാരഥിയായിട്ടുള്ള സ്രഭജിദ് ആണ് എന്നിവിടെ നമുക്ക് സ്ഥാപനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നെത്തിയിട്ടുള്ളത് ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് നമ്മുടെ അറോറ സ്ലിമ്മിങ് സെന്ററിന്റെ സർവീസസ് ഫുൾ ബോഡി വെയിറ്റ് ലോസിംഗ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്കിൻ ടോണിംഗ് ഉണ്ട് ഫേസ് ഉണ്ട് പിന്നെ അതേപോലെ മെയിനായിട്ട് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിംഗ് ആണ് നമ്മൾ ചെയ്യണത് അത് ഫിസിയോതെറാപ്പറ്റിക് മെഷീനറീസ് വെച്ചിട്ടാണ് ചെയ്യണത് മസിൽസും ഫാറ്റും ബേൺ ചെയ്ത് മസിൽസ് സ്ട്രോ സ്ട്രെങ്തൻ ചെയ്ത് ഫാറ്റ് ബേൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് തടി കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിലിപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഫിസിയോതെറാപ്പിയുമായിട്ട് കണക്ട് ചെയ്തും മെഷീനറികളുടെ സഹായത്തോടു കൂടിയാണ് അതാണോ ശരിക്കും നമ്മുടെ എന്താണ് നമ്മളെ മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് നമ്മളുടെ വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് അങ്ങനെ ഒന്നുമില്ല അതിന് സൈഡ് എഫക്ട്സ് ഇല്ല അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആണ് പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട അതാണ് മെയിനായിട്ട് അതായത് നമ്മൾ എനർജി എഫേർട്ട് എടുത്ത് എല്ലാവരും ജിമ്മിൽ പോയി വെയിറ്റ് വർക്ക് ചെയ്യാം നമ്മൾ അതൊന്നും ചെയ്യേണ്ട വരാ മെഷീനറീസ് ഹിറ്റ് ചെയ്യുക കിടക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ പറയണ ഡയറ്റ് ഫോളോ ചെയ്യുക അത്രേ ഉള്ളു പിന്നെ അല്പം ബെറ്ററാണ് അത് വൺ അവർ മാക്സിമം അപ്പോൾ നമ്മൾ അവിടെ ചെയ്യണമെങ്കിൽ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ചെക്ക് ചെയ്യും അവർക്ക് ഹാർട്ട് പ്രോബ്ലം അങ്ങനെയുള്ളവരോട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ അത്യാവശ്യം ഫാറ്റ് ഉള്ളവരാണെങ്കിൽ നമ്മൾ അവരുടെ വെയിറ്റ് കാര്യങ്ങളെല്ലാം നോക്കും അതിനനുസരിച്ച് നമ്മൾ ഡോക്ടർ ഉണ്ട് അപ്പോൾ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഡിസൈഡ് ചെയ്യും പറ്റും എന്നുള്ളത് പറ്റുന്നവരെ നമ്മളെടുക്കും അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അവരെ നേരെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കൊണ്ടും പിന്നെ മെഷീനറീസ് വെച്ചിട്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പി മെഷീനറീസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ളത് സ്റ്റാഫുകൾ തെറാപ്പിസ്റ്റുകളുണ്ട് അതുപോലെ ഫിസിയോ തെറാപ്പിയുടെ ഡോക്ടറുണ്ട് അപ്പോൾ അവർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വൺ അവർ ആണ് അപ്പോൾ നമുക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൽ നമുക്കൊരു ട്വൽവ് ടു ഫോർട്ടീൻ ആ ഇഞ്ചസിൻ്റെ ഒക്കെ ലോസ് വരുന്നുണ്ട് മാക്സിമം ട്വൽവ് ഇഞ്ച് വരെ ലോസ് വരുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ലോസ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ഫോർ ടു സിക്സ് കെ ജി ഇപ്പോൾ ഏജ്ഡായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇഞ്ചസിൻ്റെ ലോസ് വരുള്ളൂ വെയിറ്റ് കുറയാൻ കുറച്ച് പാടുണ്ട് യങ്സ്റ്റേഴ്സ് അതേപോലെ തന്നെ ഒരു ഫോർട്ടി ഫിഫ്റ്റി ഏജ് വരെ വരെയുള്ളവർക്കൊക്കെ നല്ല വ്യത്യാസം വരും പെട്ടെന്ന് പിന്നെ ഞാൻ എയ്റ്റി സിക്സ് ഏജ് ഉണ്ടായിരുന്നു ഞാൻ ഇതേപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടാണ് ഞാൻ സെവൻറ്റി ടു ആയി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും മുമ്പ് നമ്മൾ ടെസ്റ്റ് അടിക്കുമല്ലോ അപ്പോൾ ഞാൻ തന്നെ നോക്കി അതിന് ശേഷമാണ് ഞാൻ ചെയ്തേക്കുന്നത് കൺസൾട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ വൺ അവർ അതായത് ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ വൺ മന്ത് ആണ് അതായത് ഒന്ന് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് ഉള്ളൂ പിന്നെ നമ്മൾ ക്ലയൻസിന്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരും അപ്പോൾ ടൈമിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും താങ്കൾ എന്താണ് പഠിച്ചതും ചെയ്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ പോയി വി എൽ എസ് ഐ പ്രൊസസർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്ത് പിന്നെ അവിടെ സ്മാർട്ട് സോക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്തു അവിടെ ഇൻറ്റർനെറ്റ് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബെറ്റർ ഓപ്ഷൻ കിട്ടി ഇൻഫോസിൽ കിട്ടി ഞാൻ വന്നു ഇവിടെ ഞാൻ ജോയിൻ ചെയ്തില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഈ കോഴ്സിന് ചെയ്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പറഞ്ഞതിന് മുമ്പ് ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു വന്ന് ഒരു ആർക്കിടെക്ട് ഫേം തുടങ്ങി അത് പൊട്ടി കുറച്ചു കുറച്ചുകൾ ഞങ്ങൾ റൺ ചെയ്തു കുഴപ്പമുണ്ടായില്ല പക്ഷേ പിന്നെ നമുക്കത് അവിടെ കോമ്പറ്റീഷൻ കൂടുതലല്ല നമ്മളത് പൊട്ടി നമ്മുടെ ഉള്ളില് ഈ സംരംഭക സംരംഭകമോഹ് അത് അച്ഛൻ ബിസിനസ് ആണ് ഞങ്ങൾക്ക് അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട് സെർക്കിൾ എല്ലാവരും ബിസിനസ്സുകാരാണ് നമ്മളും അതേപോലെയാണ് ഒരാളുടെ അണ്ടറിൽ നിൽക്കാൻ താല്പര്യം ഇല്ല തന്നെ തന്നെ ബിസിനസ് ബിസിനസ് ആണ് എന്താണ് എന്താണ് നമ്മുടെ ഫാമിലി ആയിട്ട് ഞങ്ങള് എന്ന് പറയും പള്ളിയിലെ സക്രാരി അതാണ് മെയിൻ ബിസിനസ് ആൾത്താര അതാണ് ആൾത്തര അല്ല അൾത്താരന്റെ ഈ മറ്റേ അപ്പം വീഞ്ഞൊക്കെ വെക്കണ സംഭവം അതാണ് മെയിൻ അത് നമ്മളാണ് മോണപ്പൊടി ബിസിനസ്സാണ് അത് ഓട്ടോമാറ്റിക് ഡോറ് ഞങ്ങൾ തന്നെ ചെയ്യണം ഫുള്ള് അപ്പൊ അതിന്റെ ഇതുണ്ട് എവിടെയാണ് അത് ഇരിഞ്ഞാലക്കുട തന്നെയാണ് അത് അച്ഛൻ ചെയ്യണത് ഇരിങ്ങാലക്കൂടെയാണ് സ്വദേശം അല്ലെ അപ്പൊ ആ ബിസിനസ് ചെയ്യാൻ അതിലേക്ക് പോവാൻ താല്പര്യം ഉണ്ടായിരുന്നോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി കയ്യില് കാശായിട്ട് ഞാൻ ഇറങ്ങണല്ലോ നമുക്ക് നമ്മളുടേതായ കുറെ ഡ്രീമുകൾ ഉണ്ടല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്ന് അച്ചീവ് ചെയ്യണത് അങ്ങനെയാണ് ഇപ്പൊ ബാംഗ്ലൂര് പഠിക്കാൻ പോയ സമയത്ത് തന്നെ ഒരു ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അതെന്തായിരുന്നു ആദ്യം അത് ആർക്കിടെക്ട് ഫോം ആയിരുന്നു ഡൈനിറോ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അന്ന് പി ജിയിൽ വെക്കുമ്പോൾ കുറച്ച് എഞ്ചിനീയേഴ്സ് സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു മലയാളികൾ അവരായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വർക്കൊക്കെ ആയി പക്ഷേ നമുക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ബിസിനസ് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അത് അച്ഛൻ തന്നു പക്ഷേ അതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റിൻ്റെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അഞ്ചാറ് പേര് കൂടി ഞങ്ങളാ ഡ്രീം കൊണ്ടുനടന്ന് ഞങ്ങൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് അപ്പോൾ അവരൊക്കെ സിവിലേക്ക് എടുത്തു ഞാൻ ഈസി എടുത്തു അത് കഴിഞ്ഞ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ ഫേം രജിസ്റ്റർ ചെയ്തു മൗണ്ട ഹൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഫേം എല്ലാം രജിസ്റ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇത്തിരി പൈസ വാങ്ങിച്ച് അതിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ബാങ്കിൽ ലോണ് കാര്യങ്ങളൊക്കെ ഏറ്റിറങ്ങി നമ്മളിപ്പോൾ സ്ഥലം വാങ്ങി ട്രിച്ചിയിൽ സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലോണിന് വേണ്ടി ചെന്നപ്പോൾ ബാങ്കുകാർ റിജക്റ്റ് അടിച്ചു ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ആയിരുന്നു കൈരളി സിമെൻസ് അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടി വെച്ച പൈസ കൊടുത്ത് അവിടെ ഒരു ഷെയർ വാങ്ങി സിമെൻസിൽ ഷെയർ വാങ്ങി അപ്പോൾ നമുക്കൊരു കാണിക്കാനുണ്ടല്ലോ എക്സ്പീരിയൻസ് നമ്മൾ ഫീൽഡ് ഫീൽഡാണെന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു പക്ഷേ അത് സക്സസ് ആയില്ല അവിടെ ഷെയർ ഉണ്ട് ഇപ്പോഴും പക്ഷെ ഞങ്ങളുടെതായ ഡ്രീമിലേക്ക് എത്താൻ പറ്റിയില്ല എല്ലാവരും പൈസയുടെയും ഓരോ ബിസിനസ്സും ജോലിയൊക്കെ ആയിട്ട് എല്ലാവരും പോയി അവർ ജർമ്മനിയിലാണ് ഇപ്പോൾ എല്ലാവരും അപ്പം അങ്ങനെ അവരങ്ങോട്ട് പോയി അപ്പം പിന്നെ ഞാൻ ബാക്ക് ടു വർക്ക് അങ്ങനെ വന്നു കുറച്ചാൾ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇൻഫോസിസിലേക്ക് വന്നു അപ്പം ഞാൻ ബാംഗ്ലൂർ ഇട്ടു തന്നെ എനിക്ക് ജോലി ചെയ്യാൻ മടിയേറ്റ പിന്നെ ഇവിടെ വന്നിട്ടും ജോലിക്ക് പോകാനൊരു താല്പര്യം ഉണ്ടായില്ല പിന്നെ അങ്ങനെ അത് ഞാൻ വിട്ടു പിന്നെ ഇവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടെ നാൾ നോക്കി അതും എനിക്ക് എനിക്കത്ര ഹൺഡ്രഡിലൊക്കെ എനിക്ക് താല്പര്യമില്ലായാലും നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഇൻഡിവിജ്വലി ഒന്നും വേണം ആ ഒരു ആയിരുന്നു അങ്ങനെ ഇറങ്ങി അപ്പോൾ അതും സക്സസ് ആയില്ല നമ്മൾ പ്ലാൻ കുറേ പ്ലാനിങ് നടന്നു പ്ലാനിങ് മാത്രമായി അവസാനം അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവട്ടെ കുറച്ചുനാളം കൂടി വർക്ക് ചെയ്യാൻ കയ്യിൽ കാശൊക്കെ തീർന്നപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ഇവിടെ ടെക്നോ വാലി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ അവിടെ എ ഐ കോഴ്സ് ജോയിൻ ചെയ്ത് അപ്പോൾ അത്തൻ്റെ ഇതൊക്കെ അപ്പോൾ സർട്ടിഫിക്കേഷനൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ജോലിയൊക്കെ ഇങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ശരിയായി വന്നപ്പോൾ അതിന്റെ ഇടയിൽ ചെഗ് എന്ന് പറഞ്ഞൊരു ചെക്ക് ബുക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മാത്സിൻ്റെ ബുക്ക് ബുക്സിൻ്റെ ഇതിൽ കിട്ടി അപ്പോൾ മാത്സ് അറിയാമൊക്കെ അത്യാവശ്യം അപ്പോൾ അങ്ങനെ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ അവർ കുറച്ചാൾ വർക്ക് ചെയ്തു അതൊരു പാർട്ട് ടൈം പോലെ അത്രേ ഉള്ളു അത് കഴിഞ്ഞ് കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ആ ജോലി പോയി പിന്നെ നമുക്കൊരു ജോലി കമ്പനി ഓക്കെ ആയി വന്നായിരുന്നു പിന്നെ അവിടെ നിന്നും ജോലി പോയി അപ്പോൾ പിന്നെ മൊത്തത്തിൽ ലോക്കായി നിൽക്കുമ്പോൾ ഞാൻ ഈ ഫേമിനെ പറ്റി മുമ്പ് എനിക്കറിയായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട് അതിൽ വർക്ക് ചെയ്തു ആകൃതിയിൽ പണ്ട് അത് കഴിഞ്ഞ് അവർ അറുപറയായി എന്ന് പറഞ്ഞു അവർ വേറെ തുടങ്ങി ഡോക്ടർ അപ്പോൾ ഞാനിങ്ങനെ കേട്ടിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി ആ ഫേം എടുത്തു എന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടിരുന്നു അപ്പോൾ അവർ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്താൽ ഇല്ല നമ്മൾ ഷെയർ ആയിട്ടാണെങ്കിൽ ഞാൻ വാങ്ങാം റെഡിയാന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചു അത് അങ്ങനെയാണ് അറോറയിലേക്ക് വരുന്നത് അല്ലെ അപ്പൊ ഈ അറോറയിലേക്ക് വരുന്ന സമയത്ത് ഇതുവരെ നമ്മൾ ചെയ്ത മേഖലയിൽ നിന്നൊക്കെ ആയിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ആണല്ലോ എന്തായിരുന്നു ഇതിലേക്ക് താല്പര്യം തോന്നിച്ച് ഞാൻ ഇതിനെ പറ്റി മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ആകൃതി ആകൃതി നല്ല ഫെമിലിയർ ആണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ അതിനെ പറ്റി നല്ല രീതിയിൽ കേട്ടിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും രക്ഷപ്പെടും എന്നുള്ളൊരു ഇതുണ്ട് കാരണം അവർക്ക് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിരുന്നു അതുപോലെ സക്സസ്ഫുൾ ആയിരുന്നു അപ്പൊ ഞാൻ ആ ഒരു ഇതില് ഓക്കെ എന്നാൽ കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു ചെറിയ ഷെയർ അല്ല ആ രീതിയിൽ കയ്യിലുണ്ടായിരുന്ന പൈസയും അച്ഛൻ്റെയിൽ നിന്നൊക്കെ മഞ്ച് ഞാൻ നേരെ കൊണ്ട് കൊടുത്തു അവിടെ കൊടുത്ത് പിന്നെ കടവന്ത്രയായിരുന്നു ആ ടൈമിൽ അറോറ അപ്പോൾ അവർ പറഞ്ഞു ക്ലിനിക്ക് വലുപ്പമില്ല നമുക്ക് കുറച്ചും കൂടി വലുതാണ് ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നുവെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഉണ്ണിച്ചിറയിൽ നമ്മളൊരു വീടിൻ്റെ മുകളിൽ ആ ഫ്ലോർ മൊത്തം എടുത്ത് നമ്മൾ ക്ലിനിക്ക് സെറ്റ് ചെയ്തു അങ്ങനെ ചെയ്ത് കൊറോണയുടെ പ്രോബ്ലംസ് ഉണ്ടായി നന്നായി എന്നാലും നമ്മളൊന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോഫിറ്റ് വന്നു തുടങ്ങി അങ്ങനെ കുഴപ്പമില്ല ക്ലയൻസ് അത്യാവശ്യം ഉണ്ട് പഴയ ക്ലൈൻസും ആകൃതിയിലേക്ക് മറുപടി എല്ലാവരും വന്നു തുടങ്ങി അപ്പോൾ കുഴപ്പമില്ല പിന്നെ നമുക്ക് ലൂയി ഡോക്ടർ ഉണ്ടായിരുന്നു ലൂയി പുള്ളിക്കാരിയുടെ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരി അതിൽ നിന്ന് വിട്ടു എന്നാലും നമുക്ക് കാര്യങ്ങൾക്കും ഹെൽപ്പിനും എല്ലാത്തിനും കൺസൾട്ടേഷനും പുള്ളിക്കാരി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് വന്നു പിന്നെ അങ്ങനെ വന്ന് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇഷ്യൂസ് വന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് എടുക്കാം എടുക്കാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല നമുക്ക് നഷ്ട ലോസ് വന്നപ്പോഴി വന്നപ്പോഴൊക്കെ എന്റെ കയ്യിൽ നിന്ന് നന്നായി ഇറങ്ങി അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇത് ഞാനിപ്പോ എന്തുകൊണ്ട് എടുത്തുകൂടാ നമ്മള് ലോസ് വരുമ്പോ നമ്മളും പ്രോഫിറ്റ് വരുമ്പോ അവരും ഇതല്ലല്ലോ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു ഓക്കെ കുഴപ്പമില്ല അപ്പൊ അവർക്ക് അത്ര വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചു ഞാനത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പോ ഞങ്ങളത് ഞാൻ എല്ലാവരും സെറ്റിൽ ചെയ്തു അപ്പോഴും നമ്മള് സൈഡില് കയ്യിലുള്ളതൊക്കെ തീർന്നു അങ്ങനെ ഇരുന്ന അവസ്ഥ പിന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും എന്നെ ചെയ്തു പറഞ്ഞു ഇതിനെടുത്ത് നിനക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഫീൽഡാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് പൈസ അതിൽ കിടക്കേണ്ടത് ആ പൈസ പോയത് എനിക്ക് കളയാൻ പറ്റില്ല എന്തായാലും കിട്ടും നോക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്താൽ പിന്നെ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ക്ലയൻസ് വന്ന് തുടങ്ങി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ മെയിനായിട്ട് വെയിറ്റ് ലോസിംഗ് ആണ് പിന്നെ സ്പോട്ട് റിഡക്ഷൻ ഉണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ച് അവർക്ക് എവിടെയൊക്കെ വണ്ണം കുറയ്ക്കണം എന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ വണ്ണം എവിടെയൊക്കെ വണ്ണം കുറയ്ക്കണം അവിടെയൊക്കെ വണ്ണം കുറയ്ക്കണം അങ്ങനെയല്ല ഇപ്പോൾ ചിലർക്ക് ടമ്മി പ്രോബ്ലം ഉണ്ട് കൈക്ക് ഫാറ്റ് ഉള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഫുൾ ബോഡി ചെയ്യണവരുണ്ട് അതേപോലെ തന്നെ ഓരോ ഏരിയകളായിട്ടും ചെയ്യണവരുണ്ട് പിന്നെ വരുന്നത് ഫേസിൻ്റെ ആണ് ഫേസ് കാവേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് മൗത്തിന് വീർത്തോ അത് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ അതേപോലെ തന്നെ സ്കിൻ ടോണിങ് അങ്ങനത്തെ രണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഡിഫറെന്റ് മിനിമം എത്ര ദിവസം മുതലുള്ള സാധാരണക്കാർക്കും കൂടി എത്ര ഞാൻ വിധത്തിലാണ് അപ്പൊ അയ്യായിരം രൂപയുടെ പാക്കേജ് തൊട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അയ്യായിരം രൂപയുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൊഡക്ഷൻ ഇപ്പൊ ചില ഇപ്പൊ ടമ്മി കൈക്ക് ഫാറ്റ് ഉള്ളവർ കാലിന് ഫാറ്റ് ഉള്ള അങ്ങനെയുള്ളവരുടെ അതിനൊരു ഇത് ഇട്ടിട്ട് നമ്മളൊരു ടെൻ ഡേയ്സ് അങ്ങനെ പാക്കേജ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രൈഡൽ പാക്കേജ് ഉണ്ട് ഇപ്പൊ കല്യാണ ടൈമിൽ പോകുമ്പോൾ മിക്കപ്പം കൊച്ചുങ്ങൾ മണ്ണുള്ളവര് വണ്ണം കുറയ്ക്കാനുള്ള ഇതാണ് അപ്പൊ അവർക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ട് അപ്പോൾ അവരുടെ ഫാറ്റിനനുസരിച്ച് അവർക്ക് എത്രത്തോളം കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡ്യൂറേഷൻ ആ ടൈം ആയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരു മാസത്തിൻ്റെ മന്ത്ലി ഒരു മാസത്തേക്കുള്ളതുണ്ട് അതാണ് മിക്കവരും ചൂസ് ചെയ്യുക അത് ഒരു തേർട്ടി തൗസൻഡ് വരും അപ്പോൾ അതിന് വരണവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണത് അവരുടെ ഫുൾ ഹോൾ ബോഡിയാണ് എടുക്കുന്നത് അതേപോലെ സ്കിൻ ടോണിങ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാ സർവീസുകളും ഉണ്ട് അപ്പോൾ അവർക്കൊരു ഞാൻ പറഞ്ഞില്ല എയ്റ്റ് ടു ട്വൽവ് ഇഞ്ചസില് ലോസ് ഉണ്ട് വെയ്റ്റ് ലോസ് അതേപോലെ തന്നെ ഒരു എയ്റ്റ് കെ ജി വരെ കുറയും അങ്ങനെ അത്ര ഇതുണ്ട് അപ്പോൾ അവർ നമ്മൾ പറയുന്നത് ഡയറ്റ് പറയുന്നുണ്ട് നമ്മൾ ഫുഡ് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം പക്ഷേ അവര് അളവ് വെക്കുക ഒരു സ്പൂൺ ചോറ് കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു മുക്ക ഭാഗമാക്കുക അത്രേ ഉള്ളൂ പിന്നെ ഈവനിങ് വോക്കിങ് പിന്നെ നന്നായി വെള്ളം കുടിക്കുക അത്രേ ഉള്ളൂ കുറേ പേര് ജിമ്മിന് ഇതിൻ്റെ കൂടെ ജിമ്മിന് പോകുന്നവരുണ്ട് പെട്ടെന്ന് റിസൾട്ട് വരാൻ അങ്ങനെ ചെയ്യണവരുണ്ട് പിന്നെ മെഡിസിൻസ് ഒന്നും നമ്മൾ അങ്ങനെ ആർക്കും കൊടുക്കില്ല അങ്ങനത്തൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല കാരണം അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ്റ്റ് വരണമെങ്കിൽ ലാസ്റ്റ് നമ്മളതിലോ നമ്മൾ പ്യുവർലി നമ്മളെ ചെയ്യണത് എത്രയുള്ളൂ ഫിസിയോതെറാപ്പി വഴി തന്നെ വെയിറ്റ് ലോസിങ് അതാകുമ്പോൾ ആർക്കും കൂടുതൽ എഫർട്ട് എടുക്കേണ്ട വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മുടെ ക്ലയൻസ് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡീൽ ചെയ്ത എത്രത്തോളം കസ്റ്റമേഴ്സിന് നമുക്ക് ഇതുവരെ നമ്മുടെ സ്ഥാപനം ഡീൽ ചെയ്തിട്ടുണ്ട് നമുക്കൊരു നൂറ് നൂറ്റമ്പത് ക്ലയൻസ് ഉണ്ട് ഓൾറെഡി അറോറയ്ക്ക് അതേപോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് മുപ്പത് പേര് വന്നിട്ടുണ്ട് അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് അവരെല്ലാം ഇനി വണ്ണം വെച്ച് കഴിഞ്ഞാൽ അതായത് പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി വണ്ണം കുറയ്ക്കണവരാ അപ്പൊ അതിപ്പോ വല്ല മാരേജ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് അങ്ങനെ വരുമ്പോ വണ്ണം കുറയ്ക്കുന്നവരാ അപ്പൊ അവര് പറഞ്ഞുവെച്ചാൽ അടുത്ത പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അതായത് നമ്മളാ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ആ ഡയറ്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പദ്ധതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ വരെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ കുറച്ചും കൂടി വ്യത്യാസം നമ്മൾ ജിമ്മുണ്ട് അതിൻ്റെ കൂടെ ഡയാലിസ് സെൻ്റർ നമ്മൾ അവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കിട്ടണം അപ്പൊ നമ്മളൊരു നോർമൽ റേറ്റില് സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങള് ചെയ്യണം അവിടെ കേരളത്തിലുള്ള ഒക്കെ എങ്ങനെയാണ് കേരളത്തിൽ നമ്മളൊരു ഫിസിയോതെറാപ്പിയുടെ ഹോസ്പിറ്റൽ പോലെ ഒരു ചെറിയ രീതിയിൽ അത്ര വലുതൊന്നുമല്ല എന്നാലും നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ളത് അപ്പം അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് അപ്പോൾ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് ഇതൊന്ന് ണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് അവര് അവരാണോ നമുക്ക് കൂടുതൽ ആളുകളെ റെഫർ ചെയ്യോ കണക്ട് ചെയ്യോ നമുക്ക് അങ്ങനെ റെഫറൻസ് നല്ലപോലെ വരുന്നുണ്ട് കാരണം അവര് വെയിറ്റ് ലോസ് ചെയ്ത് അവർക്ക് സക്സസ് ആയ ആയാലാണ് അവര് കൂടുതൽ കൂടുതൽ ആൾക്കാര് വിടുന്നത് ഒരുപാട് ആളുകളെ നമ്മൾ റിസൾട്ട് കാണിച്ചു കൊടുത്ത് അവരെ അല്ലേ ആ നമ്മുടെ കസ്റ്റമേഴ്സ് അതാണ് നല്ലത് അത് ചെയ്തിട്ട് കാര്യല്ലോ അപ്പോൾ അത് കാരണം നമുക്ക് ക്ലയൻസ് അതുപോലെ വരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പേടി എന്ന് വെച്ചാൽ കുറവാണ് നമ്മളെല്ലാവരും വാക്സിൻ എല്ലാവരും എടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫുകളുടെ അതുകൊണ്ട് നമുക്ക് അങ്ങനെയല്ല ഡോക്ടർമാരൊക്കെ അതിന് എല്ലാ ആണ് നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല നമ്മളതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ടെൻഷൻ ആർക്കും ഇല്ല ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പറ്റി കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതുപോലെ വെബ് പേജ് ഉണ്ട് അപ്പൊ അതിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മൈആർ ആർ ആർ ഡോട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമ്മളിപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് എപ്പോഴാണ് വരാൻ സൗകര്യം വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിനനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും അതൊക്കെ നമ്മൾ മൊത്തത്തിൽ ക്ലയൻസിന് ഇതാവുന്ന വിധത്തിലും അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആ വിധത്തിലും മാത്രമേ ഞങ്ങള് ചെയ്യണുള്ളൂ അല്ലാണ്ട് നമ്മളിതില്ല അപ്പൊ എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മള് അറോറിയമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെ അപ്പോൾ നമ്മളിവിടെ കേട്ടത് അഭിജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് തന്നെ ഈ സംരംഭകം മോഹവും ഒക്കെയായിട്ട് ചെറിയ ഒരു സംരംഭം ആരംഭിച്ചു പക്ഷെ അത് വിജയത്തിലേക്ക് പോയില്ല പിന്നീടും ചില പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ട വന്നു എന്നാൽ അതിൽ നിന്നൊക്കെ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് അറോറ എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹം നടത്തുന്നത് അതുമാത്രമല്ല ഒരുപാട് റിസൾട്ട് ലഭിച്ച ആളുകളുണ്ട് ആ റിസൾട്ട് ലഭിച്ച ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആളുകളെ ഇന്ന് പറഞ്ഞയക്കുന്നത് പരിചയപ്പെടുത്തുന്നതൊക്കെ അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞു ഫേസ്ബുക്ക് പേജും ഒക്കെ വഴി കണക്റ്റഡ് ആകാവുന്നതാണ് ഞങ്ങളുടെ ടേണിംഗ് പോയിന്റിൽ തന്നെ വേറൊരു വീഡിയോയും കൂടെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും കാരണം നമ്മളവിടെ ലൈവായിട്ട് പോയി കണ്ടനുഭവിച്ച ചില കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വിശദാംശങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പ്രോജക്റ്റ് ഒരു വലിയ സക്സസ് ആവട്ടെ ബാംഗ്ലൂരും കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാന മെട്രോ സിറ്റികളിലോ ഒക്കെ എത്താനായിട്ട് സാധിക്കട്ടെ കാരണം ആളുകളൊക്കെ കൂടുതൽ മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ആ മടിയെ മാറ്റിക്കൊണ്ട് അവരെ കൂടുതൽ ഫിറ്റാക്കി കൊണ്ടുവരാൻ ആരോർക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു